ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പെൻഡ് വിത്ത് മീ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ചെടിത്തോട്ടത്തിൽ നമ്മൾ ഒരു നല്ല കീടനാശിനി ഉണ്ടാക്കാൻ പോകുകയാണ്. ഒരു പെസ്റ്റിസൈഡാണ് ഇതൊരു ഇത് നല്ലൊരു ജൈവമായ ഒരു കീടനാശിനിയാണ്. നമ്മൾ പുകയില കഷായം ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നൊരു കീടനാശിനി തന്നെയാണ് പുകയില കഷായം. നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊട്ടൻ, അതുപോലെ വെള്ളീച്ചകൾ, വെട്ടീച്ച, അത് അങ്ങനത്തെ പെസ്റ്റുകളൊക്കെ നമുക്ക് തുരുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണ് നമ്മുടെ പുകയില കഷായം. അപ്പോൾ നമുക്ക് പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കണം നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു സോപ്പാണ്. നമുക്ക് സോപ്പ് ആദ്യം നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഒരു ബാർ സോപ്പ്, ടോയ്ലറ്റ് സോപ്പ് എടുത്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടത് പുകയിലയാണ്. നമ്മൾ പുകല എന്ന് പറയുന്ന സാധനമാണത്, നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കരുത്, അത് ഹാനികരമാണ്. നമുക്ക് ചെടികൾക്ക് അത് പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കത് പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു പുകയില, അത് 10 രൂപയൊക്കെ വരുന്നത് ഇവിടെ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പുകയിലയും അതുപോലെ സോപ്പും മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് ഇത്രത്തോളം മതിയായിരിക്കും ഒരു അത്യാവശ്യം ഒരു ചെടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക, നന്നായി തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ആ പുകയില കഷ്ണങ്ങൾ മുറിച്ച് വെച്ചത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പുകയില കഷ്ണങ്ങൾ ഇനി അതിൽ കിടന്ന് തിളക്കട്ടെ. അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങണം. നമ്മളത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് വെള്ളത്തിൽ കിടന്ന് സെറ്റാവട്ടെ. നമ്മുടെ പുകയില വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പുകയൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പേടിക്കുന്നു വേണ്ട, പുകയില തിളയ്ക്കുമ്പോൾ നല്ല പുകയൊക്കെ വരും. പരമാവധി ശ്വസിക്കാണ്ടിരിക്കുക, നീങ്ങി നിൽക്കുക അവിടെ നിന്ന്. നമ്മൾ അതിൻ്റെ അടുത്ത് നീങ്ങി നിൽക്കുക, കാരണം പുകയില ആരോഗ്യത്തിന് ഹാനികരമാണ്, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ നമുക്കിതൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പുകയിലയുടെ മണം ശ്വസിക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പുകയില വെള്ളം ഇവിടെ ഒരു കട്ടൻ ചായയുടെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തീ സിമ്മാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരുന്ന സോപ്പ് കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോപ്പ് കഷ്ണങ്ങൾ നമുക്ക് മുഴുവൻ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് നമുക്ക് നമ്മുടെ സോപ്പ് കഷ്ണം അറിയാൻ വേണ്ടി നമുക്കിത് മുഴുവനായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുകയില കഷായം റെഡി ആയിരുന്നതിലാണ് തെളിവാണ്. നമ്മുടെ പുകയില കഷായം കാണുമ്പോൾ തന്നെ ഒരു പാൽ ചായ പോലെ ഇരിക്കും. അത് അപ്പോൾ റെഡി ആണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സോപ്പും നമ്മുടെ പുകയിലൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഇവിടെ വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു മൂടി എടുത്തിട്ട് നമ്മുടെ പുകയില കഷായം നന്നായിട്ട് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കാം. അതിനുശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുകയില കഷായം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. കാരണം ഇത് ഒരു ദിവസം വരുന്നതിൻ്റെ അതിൻ്റെ മട്ടൊക്കെ താഴ്ത്ത് പോയിട്ടുണ്ട്. നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. ഇനി അരിപ്പെടുത്ത് നമ്മുടെ സ്പ്രയറിലോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പുകയില കഷായം ഇളക്കിയതിന് ശേഷം നമുക്കത് അതിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. Thank you.
ചെടികളിലെ ഇലകളിലും തണ്ടിലും മുട്ടിലൊക്കെ നമ്മൾ ഈ പുകലക്ഷണം തളിക്കുക. നമ്മൾ ഒരിക്കലും അത് കടയിലേക്കൊക്കെ തളിക്കേണ്ട ആവശ്യമില്ല, കാരണം സോപ്പും പുകയിലൊക്കെയാണ്. അപ്പോൾ നമ്മളത് കടയിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല, ചെടിയുടെ വേരിലേക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ചെടികളുടെ തണ്ടിലും ഇലകളിലൊക്കെ വന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പുകയിലെ കഷായം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കും. നമ്മുടെ ചെടികളിൽ നിന്ന് കീടങ്ങൾ അതുപോലെ മറ്റു ക്ഷുദ്രജീവികളുടെ ശല്യങ്ങളൊക്കെ നല്ല കുറവുണ്ടാവും നമുക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഒരാഴ്ച കൂടുമ്പോൾ നമുക്ക് ഈ പുകയിലെ കഷായം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ മറ്റു വീഡിയോകളായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.